പഴയങ്ങാടി പുഴയോരത്ത് പാലത്തിന് സമീപമെത്തിയാൽ കാറ്റിനൊപ്പം ഒഴുകിയെത്തുന്ന മാപ്പിളപ്പാട്ടിന്റെ നേർത്ത ഈശലുകൾ കേൾക്കാൻ സാധിക്കും. പഴയങ്ങാടി പുഴ ഒഴുകുന്നത് തന്നെ ഈ ഈശലുകൾ നുകർന്ന സന്തോഷവും അനുഭൂതിയും കൊണ്ടാണ്. കുഞ്ഞഹമ്മദ് എന്ന പഴയങ്ങാടിക്കാരുടെ കുഞ്ഞാക്കയാണ് കേൾക്കാൻ മൊഞ്ചുള്ള ആ സ്വരമാധുരിക്ക് പിന്നിൽ. മണ്ണിൽ പിറന്ന നമ്മൾ മണ്ണാണെന്നോർമ്മയുണ്ടോ ഒരു നാൾ മഹേശ്വര സഭയിൽ കൂടും നാൾ എല്ലാം കണക്ക് കൂട്ടും അല്ലാഹു പാപിയാണ് ഞാൻ പാപങ്ങൾ ചെയ്തു പോയി പാപനദീനൻ പാതയും മറന്നു പോയി തേട്ടം കബൂലാക്കണേ അല്ലാ തൗഫീഖ് അരുളിടണേ മണ്ണിൽ പിറന്ന നമ്മൾ മണ്ണാണെന്നോർമ്മയുണ്ടോ ഒരു നാളതിറാഹിൽ റൂഹ് പിടിക്കും നാൾ എല്ലാം കണക്ക് കൂട്ടും അല്ലാഹു പടിഞ്ഞാറ്റുപാറും പറവകളെ നിലപാട്ടും പടിഞ്ഞാറ്റി പോകും പറവകളെ പാർക്കേണം റൗല നബി തങ്ങളേ നേരം വെളുക്കും നേരം വലബീശാൻ പോയല്ലോ ബഹറിൻ്റെ മീതെ എൻ ബാപ്പരുകും നണ്ടും മാനയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്നു കടലിൽ നിന്നും ബാപ്പ പഴയങ്ങാടി പാലത്തിന് കീഴിലെത്തിയാൽ ഈ പഴയങ്ങാടി പുഴയോരത്ത് എന്നും ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഈശലി കേൾക്കാം. അത് എവിടെ നിന്നാണ് എന്ന് അന്വേഷിച്ചെത്തിയപ്പോൾ പഴയങ്ങാടിയിലെ കുഞ്ഞഹമ്മദിന് മുന്നിലാണ് ഞാൻ എത്തിച്ചേർന്നത്. നാട്ടുകാരുടെ കുഞ്ഞാക്ക 30 വർഷത്തോളമായി ഈ മാപ്പിളപ്പാട്ട് രംഗത്ത് തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഇത് തന്നെയാണ് ഉപജീവനവും ഇത് തന്നെയാണ് ജീവിതവും അല്ലേ? അപ്പോൾ ഈ കോവിഡ് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ജീവിതം മുന്നോട്ട് പോയത്? നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ പലതുമായിട്ട് ഇങ്ങനെ മറക്കാൻ പറ്റാത്ത നിമിഷം വന്നു കഴിഞ്ഞാൽ നമ്മളെ കൂട്ടുകാരെ ഇങ്ങനെ പാടും കഴിയട്ടാകുമ്പോൾ നമ്മളെ വൈക്ക് പോകും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റിൽ ചെയ്ത് പോകും. മറ്റു ജോലികളൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കാനായിട്ട് ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു സംഗീതമായിട്ട് നമ്മളെ പാട്ടും. അപ്പൊ കുഞ്ഞാക്കീടുണ്ട് എല്ലാവരും വരും. അപ്പൊ എപ്പോഴും എപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒരു ഇഷ്ടമായിട്ട് നമ്മളെ ബന്ധങ്ങളായിട്ട് കുഞ്ഞാക്കാന്നുള്ളത് എല്ലാവർക്കും ഇത് കല്യാണ പോലായാലും ഏതായാലും എൻ്റെ ഒരു വരികൾ എല്ലാവർക്കും എൻ്റെ കൂട്ടുകുടുംബക്കാർ പോലെ സംഘമാണ് എല്ലാവർക്കും. ഞാൻ ഇല്ലാത്ത വരികൾ ഈ ജീവിതത്തിലില്ല. അപ്പൊ ഈ കോവിഡ് തളർത്തിയ ശേഷം കിട്ടി തുടങ്ങിയ ഈ പരിപാടികൾ പോലും നിന്നു പോവോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അതെ, എങ്ങനെയാണ് അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള? പിന്നെ തന്നെ പാട്ട്, നമ്മുടെ പാട്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകമുണ്ടെങ്കിലും ഈ ദിവസങ്ങളുണ്ടെങ്കിലും പാട്ടിനെപ്പോഴും തനിമകളുണ്ട്, അത് പുനർജനിക്കും. വിശ്വാസത്തോടെ ഞാനിത് മുന്നോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല, പാട്ടുകൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പൂമുള്ള പന്തലിൽ പൂമാല കോർക്കാൻ ഞാൻ പൂക്കൾ പറിക്കുന്ന പൊന്നി മോളെ റസിയ നാളെ നിൻ കല്യാണ രാവല്ലേ മോളെ കുഞ്ഞാക്കനെ മറക്കല്ലേ കൂട്ടുകാരെ വേറുക്കല്ലേ എൻ്റെ മുഹബത്തിൻ നിശലേ സ്നേഹിക്കാൻ ഞാൻ മാത്രം കണ്ണീരിലായി തല്ലേ കൽബ് തകർക്കല്ല കരളിൻ്റെ കരളേ എൻ്റെ മുഹബത്തിൻ നിശലേ പൂമുല്ല പന്തലിൽ പൂമാല കോർക്കാൻ ഞാൻ പൂക്കൾ പറിക്കുന്ന പൊന്നി മോളെ വർഷാനി എന്ന് നിൻ കല്യാണ രാവല്ലേ മോളെ കൂട്ടുകാരെ വേറുക്കല്ലേ കൽബ് തകർക്കല്ലേ. അപ്പൊ ഇതാണോ കുഞ്ഞാക്കേന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോ? ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് വിളിച്ചു, അപ്പൊ കല്യാണ പെണ്ണിനെയും ചെക്കനെയും ഒക്കെ അപ്പൊ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് അവരുടെ പേര് ചേർത്ത് പാട്ടുണ്ട്.
അതിജീവനത്തിന് പാതയിൽ തന്നെയായിരിക്കുമെന്ന് തന്നെയാണ് കുഞ്ഞാക്കേടെ ഒരു ജീവിതത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ.